Hello friends, creative life skill le pudhi video like ellavarkum swagatham. Appo indha nammal de nammade ee oru palaya veedu policha nammal oru pudhiya veedu poniyan povana. Appo idu muluvanayittu polikkunnilla idu nalla kettorappokke ulladana. Appo idu full nammal polichu kalayunnilla. Appo nammal indinte baaki bhagatheke nammal extend cheythu korachu nannayittu panam edukkanana. We have to cut the back. ആകപാടെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ അന്ന് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയം അപ്പോൾ അന്ന് ആ സമയത്ത് ഇവിടെ ഏകദേശം ഇവിടെ വരെ വെള്ളം കയറിയതാണ് അപ്പോൾ അതിനു ശേഷം ഇത് ആകപാടെ നശിച്ചു പോയി ട്ടോ ഇവിടെയെല്ലാം നമ്മൾ മറച്ചൊക്കെ കെട്ടി വെച്ചേക്കുവാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗമാണെങ്കിലും കുറച്ച് പൊട്ടി നമ്മുടെ ഇതിൻ്റെ മേൽക്കൂരയും ഭാഗം എല്ലാം കണ്ടോ പൊട്ടി ഇവിടെ എല്ലാം വിണ്ട് കീറിയിരിക്കുകയാണ് അതൊക്കെ ആ വെള്ളം കയറിയതിന് ശേഷമാണ് ഇത് അപ്പോൾ നമ്മളിതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അതിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ വെള്ളം കയറുന്ന സ്ഥലത്തൊക്കെ സാധാരണ വീട് പണിയുന്നത് എങ്ങനെയാണ് നമ്മൾ കുറച്ച് ഉയർത്തിയാണ് പണിയുന്നത് അല്ല കുറച്ച് പൊക്കി കെട്ടിയിട്ടാണ് പണിതെടുക്കുന്നത് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ പിന്നെ കുറേ വീട് കുറേ ഇരുത്തി താഴോട്ട് പോയി അതും വെള്ളം കയറിയ ശേഷമാണ് ഈ ഡാമേജുകളെല്ലാം വന്നത് അപ്പോൾ ഞാൻ വേറൊരു കാഴ്ച കാണിക്കാം നമ്മുടെ ഈ വീടിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്തൊരു പുഴയാണുള്ളത് അപ്പോൾ അത് ഇതുണ്ടോ വിനോദസഞ്ചാരികൾ അത് ഇതിലെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റപ്പാക്കി എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം എപ്പോഴും ഇവിടെ ഇതിലെ വിനോദസഞ്ചാരികളൊക്കെ പോകുന്നതാണ് കുമരകത്തു നിന്നൊക്കെ വരുന്ന ഒരു ഒരു വഴിയാണിത് അപ്പോൾ ഇതിലെ ബോട്ടിലും വള്ളത്തിലും ഒക്കെ എപ്പോഴും ആൾക്കാർ ഇതിലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തെടുത്താൽ തന്നെ ഇനി ആർക്കേലും ഹോം സ്റ്റേ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ വള്ളം ഉള്ള സൗകര്യമുണ്ട് ബോട്ടിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളിതെല്ലാം പണിത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഇത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഉപ്പ് വീണേനെ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇത് കെട്ടിയേക്കുന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ പരി പണിയുമ്പോൾ അടി മാന്തി വാനം മാന്തി കെട്ടി ഒക്കെയാണ് പണിയുന്നത് അപ്പോൾ ഇവിടെ പരി പണിയുന്നതിന് പ്രത്യേകത എന്ന് വെച്ചാൽ മാന്തലില്ല മാന്താതെ മുകളിലേക്ക് കൊണ്ടുവന്ന് മക്കടിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർത്ത് നമ്മൾ വീട് പണിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ദേ ഇവിടെ ഒരു കുറേ ഹൈറ്റിൽ എന്തോ ഹൈറ്റ് അടിച്ച് പൊക്കിയൊന്നും കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല അപ്പോൾ കുറച്ച് നമ്മൾ ഒരു മൂന്ന് നാല് നാലഞ്ച് ലോഡ് മക്ക ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിറക്കി ഇതേ ഇവിടെ ഒരു ഹൈറ്റിൽ മക്കടിച്ച് പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് സ്ലോപ്പായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ മക്ക കുറച്ച് കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മക്കടിച്ച് പൊക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു ബെൽറ്റ് വാർത്ത് സെറ്റ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഇത് കട്ട കെട്ടി പെര പൊങ്ങിയതാണെന്ന് ചിലപ്പോൾ തോന്നും പക്ഷേ അല്ല ഇത് നമ്മൾ കട്ട വെച്ച് കെട്ടിയേച്ച് ഇനി നമ്മളിതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ബെൽറ്റും കൂടെ നമ്മൾ വാർത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ബെൽറ്റ് വാർത്ത് നമ്മളിത് വീടിനെ തറ കെട്ടിയിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ബെൽറ്റ് വാർത്ത വാർത്ത പൊക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മളിത് ഇത്രയും ഹൈറ്റിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഷോൾഡർ ലെവലിൽ നമ്മൾ ഇപ്പം നിലത്ത് നിന്ന് ഇത്രയും പൊക്കി ബെൽറ്റ് വാർത്തെടുത്തേക്കുവാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നിറച്ച് സെറ്റ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെര പണി തുടങ്ങുന്നത് അപ്പം ഒരുപാട് നമ്മൾ റൂമൊന്നും അധികം തിരിച്ചിട്ടോ ഒന്നുമില്ല അത് നമ്മുടെ ഇഷ്ടത്തിന് ഇതെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ഔട്ട്ലൈൻ കെട്ടി എടുത്തിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് റൂം അടുക്കള എല്ലാം നമുക്ക് ബാത്റൂമിനൊക്കെ ഉള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പണിയുടെ തുടക്കം ഇതുപോലെ വെള്ളം കയറുന്നിടത്ത് വീടുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട നമുക്ക് വീട് പൊക്കി പണിയാം അപ്പോൾ അതും കൂടെ അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഇട്ടത് നമ്മുടെ ഇവിടെ വെള്ളം കയറുന്നതാണ് ഈ ഇത്രയും പൊക്കത്തിലൊക്കെ വെള്ളം കയറുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹൈറ്റിൽ എനിക്ക് തോന്നുന്നു താഴെ നിന്നാൽ എൻ്റെ ഒരു ഇത്ര ഹൈറ്റ് വരുമെന്ന് തോന്നുന്നു ഈ ഒരു ഹൈറ്റിൽ പൊക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് പണിതെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിലോട്ട് കേട്ടോ അപ്പോൾ വാ ഞാൻ കാണിച്ചു തരാം ഇഷ്ടംപോലെ കൊക്കും കുയിലും കാക്കയൊക്കെ ഉണ്ട് കേട്ടോ
ഇതാണ് എൻ്റെ ഒരു ആക്ച്വൽ തായ്ച്ചാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇത്രയും തായ്ച്ചതെന്നാണ് നമ്മൾ മുകളിലേക്ക് പൊക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഇതെല്ലാം പണിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ബാക്കി കാഴ്ചകളും പണിയുന്നതിൻ്റെ രീതിയും ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ
അപ്പോൾ ഇനി നമ്മൾ പണി തീരുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവസാനം നമ്മുടെ മനോഹരമായ ഒരു വീട് തയ്യാറായി കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അടിപൊളി ഒരു വീഡിയോയും കൂടെ പുറകെ ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ സിമെൻറ്റ് ഇഷ്ടിക വെച്ചാണ് നമ്മൾ ഈ താഴ്വശം കെട്ടി എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ ഒക്കെ നമ്മൾ ഇപ്പോൾ ഈ ഇഷ്ടിക ഇത്രയും ഇറക്കിയതുകൊണ്ട് തന്നെ ബാത്റൂം ആ സൈഡൊക്കെ നമ്മൾ ഈ ഒരു സിമെൻറ്റ് ഇഷ്ടിക തന്നെ വെച്ച് കിട്ടാം എന്നാണ് നമ്മുടെ ഒരു മനസ്സിലെ ഒരു പദ്ധതിയും പ്ലാനും. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അടിത്തറയൊക്കെ കെട്ടി ഇതെല്ലാം സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൽറ്റ് മാർത്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് നമ്മൾ ACC ബ്ലോക്ക് ഉപയോഗിച്ച് പണിയാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ACC ബ്ലോക്ക് യൂസ് ചെയ്ത് പണിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ അടിയിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് ഇരുന്ന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മക്കൊക്കെ അടിച്ച് നല്ല ഉറപ്പിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും ACC ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് വെയ്റ്റ്ലെസ് ആണല്ലോ. അതുകൊണ്ട് അത് ഉപയോഗിച്ച് പണിയുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. പിന്നെ രണ്ടും മൂന്നും നിലയൊക്കെ പണിത് പൊക്കി എടുക്കാനൊക്കെ ആണെങ്കിൽ ACC ബ്ലോക്ക് ഉപയോഗിക്കാതിരിക്കുക. അത് മുകളിലത്തെ നിലയിലോട്ടൊക്കെ പണിയാം, താഴെ നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. ഇത് സാധാരണ നമ്മൾ ജസ്റ്റ് ഒരു നില വീട് പണിയാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നും വരികയല്ലോ. നമ്മൾ ഇതുപോലെ ഒരു നൂൽ പാലത്തിൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തേ കൂടെ പോകുമ്പോൾ പലർക്കും ഓർമ്മ വരും, പണ്ടൊക്കെ നമ്മൾ വലിയ ഇപ്പോൾ ഇപ്പോഴത്തേക്ക് സെറ്റപ്പ് പാലമൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമ്മൾ ഇതുപോലെ മുറിച്ച് കടക്കാൻ ഇതുപോലെ ഒറ്റത്തടി പാലങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കയറുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നുണ്ടല്ലോ പണ്ട് ഞങ്ങൾ പണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ സിനിമ കാണാനായിട്ട് പോകുന്ന സിനിമാക്കോട്ടയിലോട്ട് പോകുന്ന ഒരു വലിയൊരു ആറായിരുന്നു. അപ്പോൾ ആ ഒരു ആറ് മുറിച്ച് കടക്കാനായിട്ട് ഇതുപോലൊരു ഒറ്റത്തടി പാലായി ഉണ്ടായിരുന്നു. തെങ്ങ് ഇതുപോലെ തെങ്ങും തടി ഇട്ടിട്ട് ഒരു കമ്പി വലിച്ചു കെട്ടി അവത്തേ കൂടി ഇങ്ങനെ പിടിച്ച് വരുന്ന ഒരു ഓർമ്മയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലോട്ട് വരുന്നത്. ഇപ്പോൾ അതെല്ലാം പോയി അവിടെ വലിയ ഹൈബ്രിഡ്സ് പാലമൊക്കെ പണത് സെറ്റപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതെല്ലാം കണ്ടോ, ഇപ്പോഴും നമ്മൾ ഈ ഒറ്റത്തടി പാലത്തെ കൂടെ കയറിയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പറമ്പിലോട്ട് വരുന്നത്, നമ്മുടെ പറമ്പിലേക്ക് കയറുന്നത് ഈ ഒരു ചാല് മുറിച്ച് കടക്കണം. അതിന് നമ്മളിപ്പോഴും ഒറ്റത്തടി പാലം തന്നെ. അപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.